നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ ഏഷ്യാനെറ്റിൽ ഇടവേള വിനുവും ഈ ഇടവേള വിനുവിനെ മനസ്സിലായ ആരാണെന്ന് വിനു വി ജോണിൻ്റെ പുതിയ പേരാണ് സോഷ്യൽ മീഡിയ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഇടവേള വിനു. അതായത് തനിക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എന്തെങ്കിലും ചോദ്യമോ അല്ലെങ്കിൽ കൃത്യമായ കുറുക്കുകൊള്ളുന്ന രീതിയിൽ മറുപടിയൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് തിരിച്ചു പറയാനൊന്നുമില്ലാതെ വരുമ്പോൾ പെട്ടെന്നൊരു ഇടവേള എടുത്ത് ഓടുന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഈ മഹാന് ഇടവേള വിനു എന്ന് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഇദ്ദേഹത്തിൻ്റെ നട്ടല് റബ്ബർ കൊണ്ടുണ്ടാക്കിയതാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് അദ്ദേഹവും പിന്നെ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞ് റെജി കുട്ടപ്പൻ എന്നൊരാൾ ഒരു പഴയ അന്തംകമ്മിയാണ്, ഇവർ രണ്ടുപേരും കൂടെ മത്സരിച്ച് ഇന്ത്യ ഖത്തറിന് മുന്നിലും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ മുന്നിലും തോൽവി സമ്മതിക്കേണ്ടി വരുമെന്നും അവിടെ തൊഴിലെടുക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നും 2014 ശേഷം ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യയെപ്പറ്റി മറ്റൊരു കാഴ്ചപ്പാടാണെന്നും ഇവിടെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുകയാണെന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാടെയാണ് അവർ ഇന്ത്യയെ കാണുന്നതൊക്കെ തള്ളിമറിക്കുകയുണ്ടായി. ഈ ഇടവേള ബിനുവിനോടും അതേപോലെ റെജിമോൻ കുട്ടപ്പൻ എന്ന് പറയുന്ന ഇപ്പോഴും കമ്മിത്തരം ഉള്ളിൽ സൂക്ഷിക്കുന്ന പഴയകാല അന്തംകമ്മിയാണ്, പണ്ട് ഒമാനിലോ മറ്റോ ആയിരുന്നു, അവിടുന്ന് അവർ കണ്ടമ്പഴി ഓടിച്ചതാണ്, ഒരു എളുപ്പമില്ലാതെ ഇപ്പോൾ ചാനലിൽ വന്ന് തള്ളുന്നുണ്ട്. ഈ രണ്ടു പേരോടുമായിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. മലയാളികളാണല്ലോ അല്ലേ, മലയാളം കേട്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. എന്നാൽ ഇതൊന്ന് കേട്ടു നോക്കുക. ഒന്ന്, ഓർഡർ ഓഫ് അബ്ദുൽ അസീസ് അൽ സൗദ്. 2016 മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് സൗദി അറേബ്യ നൽകുന്ന പരമോന്നത ബഹുമാന പുരസ്കാരമാണ്. ഇത് കിട്ടിയ വ്യക്തിയുടെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി, കൊടുത്തത് സൗദി. രണ്ട്, സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാസി അമീർ അമാനുള്ള ഖാൻ. 2016 അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി, കൊടുത്തത് മുസ്ലിം രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, കിട്ടിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക്. മൂന്ന്, ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അവാർഡ്. 2018 പാലസ്തീൻ ഏത് രാജ്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റ് രാജ്യങ്ങളിലെ വിദേശ പ്രമുഖർക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡ് നൽകിയത് പാലസ്തീൻ, അഥവാ ഈ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഫലസ്തീൻ, കിട്ടിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക്. 4, 2019 കിട്ടിയത്, അത് നൽകിയത് മാലിദ്വീപാണ്. അവിടുത്തെ വിദേശ പ്രമുഖർക്ക് ആ രാജ്യം നൽകുന്ന ഏറ്റവും വലിയ അവാർഡാണ് ആ രാജ്യം നൽകിയത്. നൽകിയത് മാലിദ്വീപ്, കിട്ടിയത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക്. ഇനി 2019 തന്നെ ബഹ്റൈൻ നൽകിയ പരമോന്നത പുരസ്കാരം. ഇതിനു പുറമെ മറ്റ് രാജ്യങ്ങൾ നൽകിയ പുരസ്കാരങ്ങൾ വേറെയുമുണ്ട്. ചാമ്പ്യൻ ഓഫ് എർത്ത്, ഗ്ലോബൽ ഗോൾ കീപ്പർ തുടങ്ങിയവ. അപ്പോൾ പറഞ്ഞു വരുന്നത് 2014 കഴിഞ്ഞ് മോദിക്കെതിരെയല്ല, മോദിയെ പുകഴ്ത്തുകയും ആദരിക്കുകയുമാണ് ഈ രാജ്യങ്ങളൊക്കെ ചെയ്തത്. അല്ലാതെ നരേന്ദ്രമോദി 2014 ശേഷം അധികാരത്തിലേറിയതിന് ശേഷം അവരൊക്കെ മോദിയെ അകറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മോദിയുടെ ഭരണത്തിലെ അതൃപ്തി പ്രകടിപ്പിക്കുകയോ അല്ല ചെയ്തത്, പകരം അതാത് രാജ്യങ്ങളിലെ പരമോന്നത ബഹുമതിയൊക്കെ സമ്മാനിക്കുകയാണ് അവർ ചെയ്തത്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെല്ലാം പൊട്ടന്മാരും മണ്ടന്മാരും ആണെന്ന് വിചാരിച്ച് ഇതൊക്കെ തള്ളി മറിക്കുമ്പോൾ ഓർക്കണം, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതാണ്. ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അവരുടെ പരമോന്നത ബഹുമതി ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതാണ് എന്നും. അപ്പോൾ 2014 2022 ഇടയിലുള്ള കാലഘട്ടം പറയുമ്പോൾ അത് അവർ ഇന്ത്യയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തെ മോശമാക്കി കണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ചു മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ലഭിച്ചിട്ടില്ലാത്ത അവാർഡുകളെല്ലാം പുരസ്കാരങ്ങളെല്ലാം നൽകി ഈ മുസ്ലിം രാജ്യങ്ങളൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇനിയെങ്കിലും നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുമ്പോൾ ഓർക്കണം, സത്യം സത്യമായിട്ട് അവിടെ കിടപ്പുണ്ട്, അത് തിരിഞ്ഞു നിന്ന് നിങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.